فرش التراب يضمني وهو غطائي حول الرمال تلفني. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. أما بعد، സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സക്കാത്തുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് നമ്മളിപ്പോൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത്. അതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാടകയുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ളതായ ഏതാനും ചോദ്യങ്ങളാണ്. അതിലൊരു സഹോദരൻ ചോദിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന് രണ്ട് ഫ്ലാറ്റുകളുണ്ട്. അപ്പോൾ അദ്ദേഹം പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലാറ്റുകൾ വാടകയ്ക്ക് കൊടുക്കും. അദ്ദേഹം ഇപ്പോൾ അത് വിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഒരു പക്ഷേ ഭാവിയിൽ ഒരാവശ്യം വന്നാൽ അത് വിറ്റേക്കാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അത് വിൽക്കാൻ ഉദ്ദേശിക്കാത്ത ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ അതിന് കച്ചവട വസ്തുവിൻ്റെ സക്കാത്ത് ബാധകമല്ല. അതായത് ആ വസ്തുവിൻ്റെ വില കണക്കാക്കി സക്കാത്ത് കൊടുക്കേണ്ടതില്ല. എന്നാൽ അതേസമയം അതിൽ നിന്ന് കിട്ടുന്നതായ വരുമാനം, വാടക, അതിനാണ് സക്കാത്ത് ബാധകമാകുന്നത്. സ്വാഭാവികമായും സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിനെക്കുറിച്ച് നമ്മളുടെ ഈ റമദാനിൽ വന്ന സക്കാത്തിനെക്കുറിച്ചുള്ള എപ്പിസോഡുകളിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി പിന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫിഖു സുന്നയുടെ യൂട്യൂബിലോ അതല്ലെങ്കിൽ ഫിഖു സുന്ന വെബ്സൈറ്റിലോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൃത്യമായി എങ്ങനെയാണ് സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ വാടക ഇനത്തിലാവട്ടെ, സാലറി ഇനത്തിലാവട്ടെ, മറ്റ് ഏത് രൂപത്തിലും ഒരാളുടെ കയ്യിലേക്ക് വരുന്ന ധനത്തിൻ്റെ സക്കാത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചതാണ്. 2.5% തന്നെയാണ് ഇവിടെയും ബാധകമാകുന്നത്. രണ്ടാമത്തെ ചോദ്യമായി ഒരു സഹോദരൻ ചോദിക്കുന്നത്, ഒരു സുഹൃത്ത് 15 ലക്ഷം രൂപ വില വരുന്ന ഒരു വണ്ടി വാങ്ങി. വിൽക്കാനുള്ള ഉദ്ദേശത്തിലാണ് അയാൾ ആ വണ്ടി വാങ്ങിയത്. എന്നാൽ ആ വിൽക്കാനെടുക്കുന്ന സമയത്ത് അദ്ദേഹം ആ വാഹനം റെൻറ്റിനും നൽകുന്നു. അപ്പോൾ അതിൻ്റെ സക്കാത്ത് എങ്ങനെ കണക്ക് കൂട്ടും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം വിൽക്കാൻ വെച്ചിരിക്കുന്നതായ വസ്തുവാണ്, അതിനിടയ്ക്ക് അതിൽ നിന്ന് അദ്ദേഹം വരുമാനം ഉണ്ടാക്കുന്നുമുണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ സക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് വരുമ്പോൾ, അദ്ദേഹം സക്കാത്ത് കണക്ക് കൂട്ടുമ്പോൾ അതുവരെ ആ വാഹനത്തിൽ നിന്ന് വന്നതായ വരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കണക്കിൽ ആ പണം ഉണ്ടാകും. നമ്മൾ സക്കാത്ത് കാൽക്കുലേഷൻ മെത്തേഡ് പഠിച്ച ആളുകളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആ വാഹനത്തിൽ നിന്ന് വരുമാനമായി വന്ന സംഖ്യയിൽ നിന്ന് അവശേഷിക്കുന്ന പണം ആ കാൽക്കുലേഷനിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. ഇനി അതിൻ്റെ കൂടെ അദ്ദേഹം ആ വാഹനത്തിൻ്റെ സക്കാത്ത് കണക്ക് കൂട്ടുന്ന സമയത്തെ വില എത്രയാണോ അത് പരിഗണിക്കണം. ഉദാഹരണത്തിന്, 15 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വാങ്ങിയത്. അപ്പോൾ അദ്ദേഹം അതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ 16 ലക്ഷം രൂപയായിരിക്കാം. അപ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം വാങ്ങിച്ച ആ വാഹനത്തിന് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 16 ലക്ഷം രൂപയാണ്. അദ്ദേഹം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിലുള്ള അതിൻ്റെ വില അതാണ് എങ്കിൽ അദ്ദേഹം സക്കാത്ത് കണക്ക് കൂട്ടുമ്പോൾ 16 ലക്ഷം രൂപ കൂടി തൻ്റെ സക്കാത്ത് കാൽക്കുലേഷനിൽ ഉൾപ്പെടുത്തണം. കാരണം സക്കാത്ത് കണക്ക് കൂട്ടുന്ന സമയത്ത് തൻ്റെ കൈവശമുള്ള കച്ചവട വസ്തുക്കളുടെ ആ സമയത്തെ വില എന്ത് ചെയ്യണം, അദ്ദേഹം ആ കണക്കിൽ ഉൾപ്പെടുത്തണം. ഇനി ഇൻ കേസ് നമ്മളൊരു വസ്തു വാങ്ങി, ഇപ്പോൾ അദ്ദേഹം ഈ കാറ് 15 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞു, അതിനുശേഷം ആ കാറിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഡൗൺ ആയി, ഒരു പക്ഷേ 13 ലക്ഷമായി മാറി എന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം 13 ലക്ഷം കൂട്ടിയാൽ മതി. അപ്പോൾ വില കുറയുകയാണെങ്കിൽ കുറഞ്ഞ വിലയും, വില കൂടുകയാണെങ്കിൽ ആ കൂടിയ വിലയും, ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തെ വില എത്രയാണോ അത് ആണ് സക്കാത്ത് കാൽക്കുലേഷനിൽ പരിഗണിക്കേണ്ടത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ചില വസ്തുക്കൾ അതിൽ നിന്ന് വാടകയോ മറ്റുള്ള നിലക്കുള്ള വരുമാനങ്ങളോ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. അതേസമയം അദ്ദേഹം അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും. ആ സമയത്ത് അതിൻ്റെ മൊത്തം വിലക്കും സക്കാത്ത് ബാധകമാകും. അതിൽ നിന്നും നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ടുള്ള പണം കണക്ക് കൂട്ടുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ പണത്തിലും സക്കാത്ത് ബാധകമാകും.
മൂന്നാമത്തെ ചോദ്യം, എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട്, അതിലെ റൂമുകൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സക്കാത്ത് സംബന്ധമായ വിവരങ്ങൾ വിശദമായി അയച്ചു തന്നാൽ നന്നായിരിക്കും. ബിൽഡിംഗ് ടാക്സും മെയിൻ്റനൻസും ചിലവും കഴിച്ചുള്ളതിനല്ലേ സക്കാത്ത് ബാധകമാകുകയുള്ളൂ. ഞാൻ ചില പ്രസ്താവനകളിൽ 2.5% എന്നും മറ്റു ചിലർ 10% കൊടുക്കണമെന്ന് പറയുന്നത് കാണുന്നു, ഒന്ന് പറഞ്ഞുതരണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായി നമ്മൾ പറയുന്നത് വാടകയ്ക്ക് എത്ര പേഴ്സൻറ്റേജ് ആണ് സക്കാത്ത് ബാധകമാകുന്നത്. 2.5% ബാധകമാകുന്നത്. എന്താണ് തെളിവ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, അന്നവർ സ്വർണ്ണ നാണയവും വെള്ളി നാണയവുമാണ് അവരുടെ കാലത്ത് അവർ പണമായിട്ട് ഉപയോഗിക്കുന്നത്. സഹാബാക്കളോട് പറഞ്ഞു, വലൈസ അലൈക ഷൈഉൻ യാനി ഫി ദഹബി ഹത്താ യകൂന ലക 20 ദിനാർ. നിന്റെ കയ്യിൽ 20 സ്വർണ്ണ നാണയങ്ങൾ തികയാതെ നിനക്ക് സക്കാത്ത് ബാധകമാകുകയില്ല. അതാണ് നിസാബ്. അതിനൊരു ഹിജ്റ വർഷക്കാലം തികയുക കൂടി ചെയ്യുമ്പോൾ, അതും നബി സാസനം പറഞ്ഞിട്ടുണ്ട്, വലൈസ ഫിമാലിൻ സക്കാത്തുൻ ഹത്താ യഹൂല അലൈഹിൽ ഹൗൽ. ഒരു ഹിജ്റ വർഷക്കാലം തികയുമ്പോഴാണ് അതിന് സക്കാത്ത് ബാധകമാകുന്നത്, കിട്ടുമ്പോൾ തന്നെ ബാധകമാകുന്നില്ല. അപ്പോൾ ഇവിടെയാണ് സ്വഹാബാക്കളുടെ കയ്യിലേക്ക് വന്നിട്ടുള്ള 20 സ്വർണ്ണ നാണയമോ അതിന് മുകളിലേക്കോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ 2.5% കൊടുക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഫീഹ നിസ്ഫു ദീനാർ, 20 സ്വർണ്ണ നാണയമാണെങ്കിൽ അതിൽ നിന്നും 1/2 ദിനാറ് സക്കാത്തായി കൊടുക്കണം. ഫമാ സാദ ഫബി ഹിസാബി ദാലിക്, ഇനി നിൻ്റെ കയ്യിൽ കൂടുതൽ, അതിൽ കൂടുതൽ പണമുണ്ടെങ്കിൽ അതേ തോതനുസരിച്ച് എന്ന് പറഞ്ഞാൽ 2.5% അനുസരിച്ചു എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ആലോചിച്ച് നോക്ക്, ഈ സ്വഹാബിയുടെ കയ്യിൽ ഈ പറഞ്ഞ 20 സ്വർണ്ണ നാണയങ്ങൾ വന്നത് ഒരു പക്ഷേ ശമ്പളം വഴിയായിരിക്കാം, വാടക വഴിയായിരിക്കാം, കച്ചവടം വഴിയായിരിക്കാം, മറ്റാരെങ്കിലും കൊടുത്തതാകാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാടക ആണെങ്കിൽ ഇത്ര കൊടുക്കണം, ശമ്പളമാണെങ്കിൽ ഇത്ര കൊടുക്കണം, പിന്നെ അതുപോലെ തന്നെ ഇന്ന ഇനത്തിലാണെങ്കിൽ ഇത്ര കൊടുക്കണമെന്നതിനെ വ്യത്യസ്തമായി പരിഗണിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ വാടക എന്ന് പറയുന്നതാകട്ടെ, അതുപോലെ തന്നെ കച്ചവടം എന്ന് പറയുന്നതാകട്ടെ, കൂലി എന്ന് പറയുന്ന, ശമ്പളം എന്ന് പറയുന്നതാകട്ടെ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുമുള്ള കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാണയങ്ങളുടെ സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതാണ് അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓരോന്നിനും വ്യത്യസ്തമായ സക്കാത്തുകൾ പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ വാടകയാവട്ടെ, മറ്റുള്ള ഇനത്തിൽ കിട്ടുന്നതാവട്ടെ, കറൻസിയെ സംബന്ധിച്ചിടത്തോളം, നാണയങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ 2.5% മാത്രമേ സക്കാത്ത് ബാധകമാകുകയുള്ളൂ. വാടകയ്ക്ക് കൊടുക്കുന്നതായ വസ്തുക്കളാണെങ്കിൽ അതിൻ്റെ അസറ്റിന് സക്കാത്ത് ബാധകമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നതാണ്, പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ വിലക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. എന്നാൽ അത് കച്ചവട വസ്തു കൂടിയാണെങ്കിൽ, നമ്മൾ വിൽക്കാൻ കൂടി ഉദ്ദേശിക്കുന്നതാണ് എങ്കിൽ അവിടെ അതിൻ്റെ ഹോൾ പിന്നെ അസറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതുകൂടെ നമ്മൾ സക്കാത്ത് കാൽക്കുലേഷനിൽ ഉൾപ്പെടുത്തേണ്ടി വരും. നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്. വാടകയുമായി ബന്ധപ്പെട്ട അവസാനത്തെ ചോദ്യം, പാതി പണി പൂർത്തിയായി കിടക്കുന്ന, വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ്, അതിന് ഇപ്പോൾ സക്കാത്ത് കൊടുക്കണോ? നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞുവല്ലോ, അതായത് നമ്മൾ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഈ വസ്തു വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വസ്തു നമ്മളുടെ ഉടമസ്ഥതയിൽ തന്നെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വരുന്ന വരുമാനം നമ്മളുടെ കയ്യിൽ സ്വാഭാവികമായും നമ്മളുടെ ഹിജ്റ പിന്നെ വർഷം, നമ്മളുടെ സക്കാത്ത് കാൽക്കുലേഷൻ പൂർത്തിയാകുന്ന സമയത്ത് ഈ വരുമാനത്തിൽ നിന്ന് എത്ര നമ്മളുടെ കയ്യിൽ അവശേഷിക്കുന്നുണ്ടോ അത് നമ്മളുടെ കണക്കിൽ വരും. സ്വാഭാവികമായും അതിൻ്റെ 2.5% നമ്മൾ സക്കാത്തായി കൊടുക്കും. എന്നാൽ ഈ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന് സക്കാത്ത് ബാധകമല്ല. കാരണം നിങ്ങളത് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വിൽപ്പന വസ്തുവല്ല, അത് നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് വരുമാനം വരാൻ തുടങ്ങിയാൽ സ്വാഭാവികമായും നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ആ പണം ഒരു ഹിജ്റ വർഷം പൂർത്തിയാകുന്ന, അഥവാ സക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എത്ര പണമാണ് അതിൽ നിന്ന് അവശേഷിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കാൽക്കുലേഷനിൽ വരും. അതിൻ്റെ 2.5 നിങ്ങൾ കൊടുക്കുകയും ചെയ്യണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.